1993 ട്രെയിൻ സ്ഫോടന കേസിൽ അബ്ദുൽ കരീം തുണ്ടയെ കുറ്റമുക്തനാക്കി. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് രാജസ്ഥാൻ പ്രത്യേക കോടതി കുറ്റമുക്തനാക്കിയത്. മറ്റ് നിരവധി ബോംബ് സ്ഫോടന കേസുകളിലും പ്രതിയാണ് തുണ്ട. ബി ബാലഗോപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബാലു, നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ ഇപ്പോൾ നമ്മുടെ കേരള പി ജയരാജൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിലെ 8 പ്രതികളെ കോടതി കുറ്റമുക്തരാക്കി. അപ്പോൾ ഈ തെളിവുകളുടെ കാര്യം പറയുകയായിരുന്നു. ഈ കോടതികളിൽ വരുമ്പോൾ പലപ്പോഴും അത് പിന്നീട് കോടതികൾക്ക് മുന്നിലേക്ക് പ്രോസിക്യൂഷൻ സ്ഥാപിച്ചെടുക്കാൻ കഴിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ, ഇവിടെ എന്താണ് സംഭവിച്ചത്? പ്രതീക്ഷ, 1993 രാജസ്ഥാനിലെ കോട്ട, ഉത്തർപ്രദേശിലെ കാൺപൂർ, സെക്കന്ദരാബാദ്, സൂറത്ത് എന്നിവിടങ്ങളിൽ നടന്ന സ്ഫോടന പരമ്പരയിലാണ് ഈ അബ്ദുൽ കരീം തുണ്ടയെ CBI ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്ന് CBI യുടെ കേസിലാണ് ഇപ്പോൾ അജ്മീറിലെ പ്രത്യേക കോടതി തുണ്ടയെ കുറ്റമുക്തനാക്കിയിരിക്കുന്നത്. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് ലഷ്കർ ഇ തോയ്ബയിലെ ഭീകര സംഘടനയിലെ അംഗമായ അബ്ദുൽ കരീമിനെ ഇപ്പോൾ കോടതി കുറ്റമുക്തനാക്കിയിരിക്കുന്നത്. അതേസമയം 1996 സ്ഫോടന കേസിൽ നേരത്തെ വിചാരണ കോടതി ഈ അബ്ദുൽ കരീം തുണ്ടയ്ക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 80-കാരനായ കരീം തുണ്ടയ്ക്ക് ഈ ജയിൽ മോചിതനാകാൻ വേണ്ടി കഴിയില്ല. ഈ ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധരായതിനാൽ ഡോക്ടർ ബോംബ് എന്നായിരുന്നു ഈ തുണ്ടയെ അറിയപ്പെട്ടിരുന്നത്. ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായിയാണ് ഈ കരീം തുണ്ട എന്നും അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കുറ്റമുക്തനായി ഈ തുണ്ടയെ ഈ അജ്മീരിലെ പ്രത്യേക കോടതി കുറ്റമുക്തനാക്കിയതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് CBI അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.